ഒരു കാര്യം എനിക്കൊന്ന് പറയാനുണ്ട്. ജസ്റ്റ് എല്ലായിടത്തും അതല്ല, ഒരു സർജറി പറഞ്ഞ നമുക്ക് ഞാൻ പറയാം. വൈ കുഴപ്പമില്ല. പിന്നെ ജസ്റ്റ് ഞാൻ ഒരു ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ കേറാം. മൊത്തത്തിലൊരു കാര്യം പറ ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ അയൽമാരാര് ബിഗ് ബോസ് വിടുന്നു. ഓ ചുമ്മാ അല്ല ഞാൻ നമ്മളെ കട അല്ല കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഫുള്ള് ഒരു ബോഡി ചെക്കപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സർജറി, ഇന്റേണൽ സ്റ്റൊമക്കിന് ഒരു കാര്യമായിട്ടുള്ള കുറച്ച് ഇൻഫെക്ഷൻസ് ഉണ്ട്, പിന്നെ ഹെമറോയിഡ്സ് പ്രശ്നമുണ്ട്. അപ്പൊ അതിന് ഒരു ഇമ്മീഡിയറ്റ് സർജറിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു 2 മന്ത് കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു മെഡിക്കേഷൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 10-13 ഇഞ്ചക്ഷൻ ഇതിനോട് അവരടിച്ചു, അല്ലെങ്കിൽ മെഡിസിൻ തരാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കുറച്ച് ഫുഡ് ഞാനത് പറയാൻ വേണ്ടി വിളിച്ച വേറൊന്നുമല്ല. ചിലപ്പം എനിക്ക് സെപ്പറേറ്റ് കുറച്ച് ഫ്രൂട്ട്സ് കറി എനിക്ക് വേറൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം സെപ്പറേറ്റ് കുറച്ച് ഫുഡ് വരും. അപ്പൊ അത് പരാതിയൊന്നും തോന്നരുത് നമ്മളെല്ലാരും. അപ്പൊ അതൊന്നും മുൻകൂട്ടി പറഞ്ഞേക്കുക. പിന്നെ ബാക്കിയൊക്കെ നമ്മളെന്തായാലും 40 ദിവസം അടിച്ചു പൊളിച്ചിട്ട് ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങി വരാം. കുറച്ച് പ്രശ്നങ്ങളുണ്ട് എനിക്ക്, അത് പക്ഷെ കണ്ട്രോൾ ചെയ്യാം. ഡയറ്റ് ഉണ്ടോ? ആ ഡയറ്റ് ഉണ്ടോ? ഫുഡ് ഭയങ്കര പ്രശ്നം. ഫുഡ് എനിക്കത് സ്റ്റൊമക്ക് അത് ഹെമറോയിഡ്സ് പൈൽസ് പൈൽസ് അത് വിത്ത് ഫിഷർ അത് കുറച്ച് ഹെവി ആയത് അത് അതുകൊണ്ടാണ് ഈ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ നമ്മൾ ഈ എന്റെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ ഇവിടെ വീട്ടിലിരിക്കുന്നവർക്ക് അത് ഈ നെർവ് ഡാമേജ് ആണ് ഇവിടുത്തെ. അതിനി കണ്ടിന്യൂസ് ആ ബ്ലീഡിങ്ങിന് ഉള്ള പരിപാടിയാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല അത് നമുക്ക് കുറച്ച് ഫുഡ് തൊടാൻ പറ്റത്തില്ല. ഓയിൽ ഓയിൽ കംപ്ലീറ്റ് അവോയ്ഡ് കട്ട് ചെയ്യണം. ഓയിലും സ്പൈസും. ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ പറഞ്ഞു. അമ്പത്തിക്ക് അടിയന്തരാവസ്ഥയുണ്ട്, അഭ്യന്തര അടിയന്തരാവസ്ഥയുണ്ട്. അറ്റ്ലീസ്റ്റ് പറഞ്ഞു സ്വാതന്ത്ര്യം. ഏ ശോഭേ നിന്നോട് ആരാ വരാൻ പറഞ്ഞത്? ഭരണഘടന ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയാവുന്നിട്ട് പറയുന്നുണ്ട്. നീ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചിട്ട് നിനക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് മത്സരിക്കുന്നു അല്ലെ? പഞ്ചായത്ത് പ്രസിഡന്റ് ആവാനും മത്സരിക്കാൻ പറ്റത്തില്ലടോ, മെമ്പർ ആവാനേ മത്സരിക്കാൻ പറ്റൂ. ആ മെമ്പർ ആകാൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ മെമ്പർ വോട്ട് കിട്ടുന്ന ആളാണ് ഒരാള് പ്രസിഡന്റ് ആവും. അപ്പൊ അതും പോയി അതും പോയി ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ ഇതാണ് അവസാനത്തെ ആഗ്രഹം. ചെറിയകീട് പഞ്ചായത്തിന്റെ പ്രസിഡന്റെങ്കിലും ആവണം. ബാലരാമപുരം പഞ്ചായത്തിന്റെ പ്രസിഡന്റെങ്കിലും ആയിക്കോടെ, നീക്ക് കളിയാക്കിക്കോടാ. നീ ബാലരാമപുരം ഇന്ത്യ ആയിട്ടാ നോടി കാണുന്നത്. ബാലരാമപുരം എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവണം എന്നുള്ളതായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ സാധിച്ചു തരാത്ത തെണ്ടി ചെറ്റ പട്ടികളെ മര്യാദക്ക് അണയാൻ പോകുന്ന തീ ആളി കത്തിക്കുന്നു. എനിക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ നീ അവിടെ കിടന്ന് ദേവിയെ ദേവി എന്ന് വിളിക്കുന്നു. അവിടെ ഇത് കേട്ടതാ ഞാൻ ഏതാണ്ട് പ്രാർത്ഥന വലിച്ചില്ല അവനെ കിടത്തിയെന്ന് ഞാൻ വലിക്കത്തേ ഉള്ളു. വരുന്നു അത് ഞാൻ ദേവിയെടുത്ത് എന്താ പറയാൻ, ദേവിക്ക് അറിയാം മനസ്സിലായി. എനിക്കത് ആവശ്യമില്ല. അയ്യലിന്റെ രോഗം മാറ്റി അവനെ മിടുക്കനാക്കി കൊണ്ടുവന്ന് എന്റെ മുന്നിൽ